വെൽക്കം ടു നിമ്മീസ് വ്ളോഗ്. നമ്മളിപ്പോഴത് നമ്മുടെ സുൽത്താൻ ബത്തേരി സ്റ്റുഡിയോയിലാണ്. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ചെന്ന് നോക്കാം എന്തൊക്കെയുള്ളതെന്ന്. കയറി ചെല്ലാൻ നേരത്തെ തന്നെ നമുക്കൊരു ബാഗ് തന്നിട്ടുണ്ട്. ആ ബാഗ് വാങ്ങിച്ച് നമ്മൾ ഉള്ളിൽ കയറുവാണ്. കയറി ചെല്ലാൻ നേരത്തെ തന്നെ കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് ഫ്ലോറിൽ പോകണോ അതോ സെക്കൻഡ് ഫ്ലോറിൽ പോകണം, എനിക്കോ അല്ലെങ്കിൽ അനിയനോ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എവിടുന്ന് വാങ്ങിക്കേണ്ടത് സ്റ്റാർട്ട് ചെയ്യേണ്ടി ഒന്നും അറിയത്തില്ലായിരുന്നു. എന്തായാലും അനിയന് ഫസ്റ്റ് ഷൂസ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിൽ പോയിട്ടോ. അവിടെ 299 സ്റ്റാർട്ടിംഗ് റേറ്റ് ഷൂസിന് വരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് കുറേ ഷൂസ് തരുന്ന അവസാന ഷൂസ് കിട്ടിയിട്ടോ. അനിയൻ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതെൻ്റെ അനിയനാട്ടോ, മാവൻ്റെ മോനെ കണ്ണൻ്റെ പേര്. അപ്പം നമുക്ക് അനിയന് വേണ്ടിയിട്ട് അടിപൊളി ഷൂസ് വാങ്ങിച്ചിട്ട് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ ഇത് സെലക്ട് ചെയ്തു കേട്ടോ. പിന്നെ എൻ്റെ അനിയനും കൂടെ ഒരു ഷൂസ് വേണമായിരുന്നു, അതും കൂടെ നിങ്ങൾ നോക്കുക കേട്ടോ. പക്ഷേ ചെറിയ കുട്ടികൾക്ക് പറ്റിയ ഷൂസൊന്നും ഇവിടെ ഇല്ല. പിന്നെ ഞങ്ങൾ പോയത് കുറച്ച് ടീഷർട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 199 സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട്. നമുക്ക് പറ്റിയ വലിയ ആൾക്കാർക്ക് പറ്റിയ അതിൽ കുറച്ച് കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് വലിയ വലിയ ബനിയനാട്ടോ അവിടെ കാണുന്നത്. നമുക്കൊന്നും പറ്റില്ല. കുറച്ച് തടിയുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നല്ല പറ്റിയ അടിപൊളി ബനിയനും കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ജസ്റ്റ് കുറച്ച് വീഡിയോസ് എടുത്ത് ഞാൻ ബനിയൻ്റെ കളക്ഷൻസ് അല്ല. ഇതൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങൾ ഷർട്ട് നോക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് പോയത്. പക്ഷേ ഈ ഒരു പനീനൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തന്നെ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്താണ്. പിന്നെ ഞങ്ങൾ കുറേ റൗണ്ട് അടിച്ചിട്ട് ഇവിടുത്തെ സാധനങ്ങൾ എന്തൊക്കെയുണ്ട് നോക്കി അങ്ങനെ റൗണ്ട് അടിച്ച് ഞങ്ങൾ ഷൂസിൻ്റെ കളക്ഷനിൽ തന്നെ എത്തിയിട്ടോ. അവിടെ നല്ല രസമുണ്ടായിരുന്നു ഷൂസ് കാണാൻ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവിടുത്തെ ഷൂസ് ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അവസാന ഷൂസ് വാങ്ങിക്കുന്ന സ്ഥലത്ത് തന്നെ എത്തിയിട്ടോ. ഈ ഷൂസിനെല്ലാം വരുന്നത് 299 ആണ് കേട്ടോ. നല്ല കംഫർട്ടബിൾ ആണ്. ഇവിടുന്ന് ഷൂസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ഇട്ട് നോക്കിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമായിരുന്നു ഈ ഷൂസൊക്കെ ഒന്ന് ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ രണ്ടും കൂടെ കയറി കെട്ടി വെച്ചുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഞാൻ ഇട്ട് നോക്കിയിട്ടോ. വൈറ്റ് ഷൂസ് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു എൻ്റെ ഡ്രസ്സിന്. ഞാൻ വാങ്ങിച്ചില്ല, ജസ്റ്റ് ഇട്ട് നോക്കിയുള്ളേ. ഈ കാണുന്ന ചെരുപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇട്ട് നോക്കിയേ. ഇട്ട് നോക്കി നല്ല സെറ്റപ്പ് സാധനമൊക്കെ തന്നെയാണ്. നമുക്ക് ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ള സാധനമാണ്. പക്ഷേ അതിൽ കയർ കെട്ടിയിട്ടുണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. അപ്രതീക്ഷിത നിമിഷത്തിൽ ജസ്റ്റ് വീഴാൻ പോയായിരുന്നു കേട്ടോ. പിന്നെ ഈ ചെരുപ്പ് ഇട്ട് നോക്കി കുറച്ച് നേരം, പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് കോപ്രായങ്ങളൊക്കെ കാണിച്ച് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോയി ഗൈസ്. We'll be right back.
ലേഡീസിനെ പറ്റി അടിപൊളി വെസ്റ്റേൺ ടോപ്പും കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഉണ്ട് കേട്ടോ. അതൊന്നും ഞങ്ങൾ ജസ്റ്റ് നോക്കിയുള്ളൂ, ഞാൻ വാങ്ങിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അവിടുന്ന്. പിന്നെ നമ്മളെ നെയിൽ പോളിഷും ലിപ്സ്റ്റിക്കും എല്ലാ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. എല്ലാം 49 rupees സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ ബണ്ണില് മുടിക്കിടുന്ന അങ്ങനത്തെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ലേഡീസിന് പറ്റിയ കുർത്തീസൊക്കെ സെക്കൻഡ് ഫ്ലോർ അല്ല, ഫസ്റ്റ് ഫ്ലോറിലാണുള്ളത്. അവിടെ 399, 499 അങ്ങനെ റേറ്റ് വരുന്നു. 199 സ്റ്റാർട്ടിംഗ് ഒക്കെ വരുന്ന ടോപ്പും കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ ഒരു സെക്ഷനിലേക്കാണ് പോയത് നമ്മുടെ ലിപ്സ്റ്റിക്കും നെയിൽ പോളിഷൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അവിടുന്ന് ഞങ്ങൾ വാങ്ങിച്ച് പോവുകയാണ്. കാരണം ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബാഗിൽ. നമ്മുടെ ഭാവിക്കുള്ള സാധനങ്ങൾ, ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഇറങ്ങാനായിട്ടാണ് ഇങ്ങനെ ഒരു മിറർ കണ്ട്. പിന്നെ ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ നിന്ന് കുറച്ച് എടുത്ത് പിന്നെ ഞങ്ങൾ പോവുകയാണ്. ഗീസ് ഞങ്ങൾക്ക് നന്നായിട്ട് വിശന്നു തൊട്ട് ഉച്ചയ്ക്കിട്ട് 2-3 മണിയൊക്കെ ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കുറേ തരം എല്ലാ സാധനങ്ങളും വാങ്ങിച്ചത്. പിന്നെ ഞങ്ങൾ പോവുകയാണ്. പുറത്തേക്ക് ഇറങ്ങി ഒരു ലോഡ് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പോവുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പേരെ പോയത് ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ചേച്ചി ഉണ്ടായിരുന്നു, ചേച്ചിയും ഞാനും കൂടെ ബിരിയാണിയൊക്കെ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് വീട്ടിലേക്ക് നേരെ പോവുകയാണ്. ഓണത്തിൻ്റെ തലേന്നാണ് കേട്ടോ ഇതൊക്കെ സംഭവിക്കുന്നത്. ഇപ്പോഴാണ് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റിയത്, അതുകൊണ്ടാണ് ഗസ് ഇപ്പോഴുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക, ബെല്ലൈക്കനും കൂടെ അമർത്തുക കേട്ടോ. നമ്മൾ പുതിയൊരു വീഡിയോ മേട്ടോടെ എന്തെങ്കിലും വരുന്നതായിരിക്കും. ബൈ ബൈ.